ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ്സ് ഡിസ്ക്രിപ്ഷൻ ആണ്. എ പ്രോസസ്സ് ഇൻ യുണിക്സ് ഈസ് എ റാദർ കോംപ്ലക്സ് സെറ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ദാറ്റ് പ്രൊവൈഡ് വോയ്സ് വിത്ത് ഓൾ ദി ഇൻഫർമേഷൻ നെസറി ടു മാനേജ് ആൻഡ് ഡിസ്പാച്ച് പ്രോസസ്സ്. നമ്മളുടെ യുണിക്സിനകത്ത് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. സോ അതിൻ്റെ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രോസസ്സിനെ മാനേജ് ചെയ്യാനും ഡിസ്പാച്ച് ചെയ്യാനൊക്കെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ വോയിസിന് പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. സോ മെയിനായിട്ട് നമ്മളിതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൂന്ന് പാർട്ടായിട്ട്. ഒന്ന് യൂസർ ലെവൽ കോണ്ടെക്സ്റ്റിലും, പിന്നെ ഒന്ന് രജിസ്റ്റർ കോണ്ടെക്സ്റ്റിലും, പിന്നെ ഒന്ന് സിസ്റ്റം ലെവൽ കോണ്ടെക്സ്റ്റിലും. ദി യൂസർ ലെവൽ കോണ്ടെക്സ്റ്റ് കണ്ടെയ്ൻ ബേസിക് എലമെൻറ്റ് ഓഫ് യൂസർ പ്രോഗ്രാം ആൻഡ് ക്യാൻ ബി ജനറേറ്റഡ് ഡയറക്റ്റ്ലി ഫ്രം കമ്പൈൽഡ് ഒബ്ജക്ട് ഫയൽ. ഫസ്റ്റ് ഉള്ളത് യൂസർ ലെവൽ കോണ്ടെക്സ്റ്റ് ആണ്. അത് തന്നെ നമ്മൾ ജസ്റ്റ് യൂസർ പ്രോഗ്രാമിൻ്റെ ബേസിക് എലമെൻറ്റിൻ്റെ ബേസിലാണ് അത് യൂസർ ലെവൽ കോണ്ടെക്സ്റ്റ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കമ്പൈൽഡ് ആയിട്ടുള്ള ഒബ്ജക്ട് ഫയലിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്കത് ജനറേറ്റ് ചെയ്യാനും പറ്റും. ദി യൂസർ പ്രോഗ്രാം ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു ടെക്സ്റ്റ് ആൻഡ് ഡാറ്റ ഏരിയ. നമ്മുടെ യൂസർ പ്രോഗ്രാമിനെ നമുക്ക് രണ്ട് ഏരിയയ്ക്ക് ഡിവൈഡ് ചെയ്യാം, ഒന്ന് ടെക്സ്റ്റ്, ഒന്ന് ഡാറ്റ. ദ ടെക്സ്റ്റ് ഏരിയ ഈസ് റീഡ് ഓൺലി ആൻഡ് ഈസ് ഇൻറ്റൻഡ് ടു ഹോൾഡ് ദ പ്രോഗ്രാംസ് ഇൻസ്ട്രക്ഷൻസ്. ഇതിനകത്ത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീഡ് ഓൺലി ടൈപ്പാണ്. അതിനകത്താണ് നമ്മുടെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വൈൽ ദ പ്രോസസ് എക്സിക്യൂട്ടിംഗ് ദ പ്രോസസർ യൂസസ് യൂസർ സ്റ്റാക്ക് ഏരിയ ഫോർ പ്രൊസീജിയർ കോൾ ആൻഡ് റിട്ടേൺ പാരാമീറ്റർ പാസിംഗ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തൊരു യൂസർ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ യൂസർ സ്റ്റാക്കിനകത്താണ് പ്രൊസീജിയർ കോൾസ്, റിട്ടേൺസ്, പാരാമീറ്റർ പാസിംഗ് ഒക്കെ നടത്തുന്നത്. ദ ഷെയർഡ് മെമ്മറി ഏരിയ ഈസ് എ ഡാറ്റ ഏരിയ ദാറ്റ് ഇസ് ഷെയർഡ് വിത്ത് അതർ പ്രോസസ്. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് ഡാറ്റ ഏരിയ, അതെന്ന് പറഞ്ഞാൽ ഒരു ഷെയർ മെമ്മറി ഏരിയ ആണ്. നമ്മുടെ പ്രോസസ്സുകൾ തമ്മിൽ മെമ്മറി ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദർ ഇസ് ഓൺലി വൺ ഫിസിക്കൽ കോപ്പി ഓഫ് ഷെയർഡ് മെമ്മറി ഏരിയ, ബട്ട് ദ യൂസ് ഓഫ് വെർച്വൽ മെമ്മറി ടു അപ്പിയർ ടു ഈ ഷെയറിംഗ് പ്രോസസ് ദാറ്റ് ഷെയർഡ് മെമ്മറി റീജിയൻ ഇൻ ഇസ് അഡ്രസ് സ്പേസ്. അതിനകത്ത് ആകെ ഒരു ഫിസിക്കൽ കോപ്പിയേ ഉണ്ടാവുള്ളൂ ഷെയർഡ് മെമ്മറി ഏരിയൻ്റെ. അപ്പോൾ അതായത് നമ്മൾ മെമ്മറി ഷെയർ ചെയ്യുമ്പോൾ, റീജിയൻ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒറ്റ ഫിസിക്കൽ കോപ്പി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെർച്വൽ മെമ്മറി യൂസ് ചെയ്തിട്ടാണ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് സെയിം അഡ്രസ് സ്പേസ് യൂസ് ചെയ്തിട്ട് സെയിം മെമ്മറി റീജിയൻ എല്ലാ പ്രോസസ്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനകത്ത് ഫിസിക്കൽ കോപ്പി ഒരു ടീമിനെ കിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ വെർച്വൽ കോപ്പിയാണ് കിട്ടുക. When a process is not running, the processor status information is stored in the register context area. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല കറൻ്റ് എങ്കിൽ, അതിൻ്റെ പ്രോസസ്സർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റർ കോണ്ടെക്സ്റ്റ് ഏരിയയിലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സിസ്റ്റം ലെവൽ കോണ്ടെക്സ്റ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻ ദ റിമൈനിങ് ഇൻഫർമേഷൻ ദാറ്റ് ദ ഓയസ് നീഡ് ടു മാനേജ് ദ പ്രോസസ്. ഈ സിസ്റ്റം ലെവൽ കോണ്ടെക്സ്റ്റിലാണ് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിടക്കുന്നത്. അതായത് നമ്മുടെ പ്രോസസ്സിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിമൈനിങ് ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ളത് സിസ്റ്റം ലെവൽ കോണ്ടെക്സ്റ്റിലാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റാറ്റിക് പാർട്ട് വിച്ച് ഈസ് ഫിക്സ്ഡ് സൈസ് ആൻഡ് സ്റ്റേസ് വിത്ത് എ പ്രോസസ് ത്രൂ ഔട്ട് ഇൻ ലൈഫ് ടൈം. ഇതിനകത്ത് സ്റ്റാറ്റിക് പാർട്ട് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഫിക്സ്ഡ് സൈസ് ആയിരിക്കും. മാത്രമല്ല ആ ത്രൂ ഔട്ട് ദ പ്രോസസ്സിൻ്റെ ലൈഫ് ടൈമിലും അത് അങ്ങനെ തന്നെയായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഒന്നുള്ളത് ഡൈനാമിക് പാർട്ടാണ്, വിച്ച് വേരീസ് ഇൻ സൈസ് ത്രൂ ദ ലൈഫ് ഓഫ് ദ പ്രോസസ്. ആ പ്രോസസ്സിൻ്റെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടൈമിലും അത് ഓരോ സൈസിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. വൺ എലമെൻറ്റ് ഓഫ് ദ സ്റ്റാറ്റിക് പാർട്ട് ഈസ് ദ പ്രോസസ് ടേബിൾ എൻട്രി. സ്റ്റാറ്റിക് പാർട്ടിൻ്റെ ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ടേബിൾ എൻട്രിയാണ്. ദിസ് ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് പ്രോസസ് ടേബിൾ മെയിൻറ്റെയിൻ ബൈ ദ വോയിസ്. ഇത് ആക്ച്വലി നമ്മുടെ വോയിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ് ടേബിളിൻ്റെ ഒരു പാർട്ടാണ് ഈ പ്രോസസ് ടേബിൾ എൻട്രി എന്ന് പറയുന്നത്. വിത്ത് വൺ എൻട്രി പെർ പ്രോസസ്, ഒരു പ്രോസസ്സിന് ഒരു എൻട്രിയാണ് ഉണ്ടായിരിക്കുക. ദ പ്രോസസ് ടേബിൾ എൻട്രി കണ്ടെയ്ൻ പ്രോസസ് കൺട്രോൾ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ആക്സസിബിൾ ടു ദ കേർണൽ അറ്റ് ഓൾ ടൈംസ്. ഈ പ്രോസസ് ടേബിൾ എൻട്രിക്കകത്ത് പ്രോസസ് കൺട്രോൾ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അത് എപ്പോഴും നമ്മളുടെ കേർണലിന് അറ്റ് ഓൾ ടൈംസ് എന്താവും, ആക്സസിബിൾ ആയിരിക്കും ഈ പ്രോസസ് കൺട്രോൾ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഹെൻസ് ഇൻ വെർച്വൽ മെമ്മറി സിസ്റ്റം ഓൾ പ്രോസസ് ടേബിൾ എൻട്രീസ് ആർ മെയിൻറ്റെയിൻ ഇൻ ദ മെമ്മറി. എന്നാൽ വെർച്വൽ മെമ്മറി സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ പ്രോസസ് ടേബിൾ എൻട്രീസും മെയിൻ മെമ്മറി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ടേബിൾസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്, മൂന്ന് ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിനകത്തുള്ള ഒന്നാണ് യൂസർ ഏരിയ. ദ യു ഏരിയ കണ്ടെയ്ൻസ് അഡീഷണൽ പ്രോസസ് കൺട്രോൾ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നീഡഡ് ബൈ ദ കേർണൽ. കേർണലിൽ നീഡഡ് ആയിട്ടുള്ള അഡീഷണൽ പ്രോസസ് കൺട്രോൾ ഇൻഫർമേഷൻസ് ആയിരിക്കും യൂസർ ഏരിയയിൽ ഉണ്ടായിരിക്കുക. വെൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് പ്രോസസ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് വെൻ പേജിംഗ് പ്രോസസ് ടു ആൻഡ് ഫ്രം ദ മെമ്മറി. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാൻ നമുക്കൊരു യൂസർ ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പ്രോസസ് ടേബിൾ എൻട്രീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പേജിംഗ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഇതിനകത്തായിരിക്കും ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി മൂന്ന് ടേബിൾസ് ഉണ്ട്. ഓരോ ടേബിൾസും വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് അത് വെച്ച് തന്നെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ ഒന്നുകൂടെ കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. നോക്കാം, ഫസ്റ്റ് നമ്മളുടെ പ്രോസസ് ഇമേജ് നോക്കാം. യുണിക്സിൻ്റെ നമ്മൾ പറഞ്ഞ മൂന്ന് പാർട്ടായിട്ടാണ് പ്രോസസ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് യൂസർ ലെവൽ കോണ്ടെക്സ്റ്റ്, പിന്നെ ഒന്ന് രജിസ്റ്റർ കോണ്ടെക്സ്റ്റ്, പിന്നെ ഒന്ന് സിസ്റ്റം ലെവൽ കോണ്ടെക്സ്റ്റ്. യൂസർ ലെവൽ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെയാണുള്ളത്?
ഫസ്റ്റ് ഉള്ളത് പ്രോസസ് ടെക്സ്റ്റ് ആണ്, എക്സിക്യൂട്ടബിൾ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രോഗ്രാം. ഈ പ്രോസസ് ടെക്സ്റ്റിനകത്തുണ്ടാവുക നമ്മുടെ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാമാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് തന്നെ എന്തായിരുന്നു, നമ്മുടെ യൂസർ പ്രോഗ്രാംസ് ആണ് ഉണ്ടാവുക, അത് റീഡ് ഓൺലി ആയിരിക്കും. അതാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്കപ്പോൾ ഇതിനകത്ത് പോയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് എഡിറ്റിങ്ങോ മോഡിഫിക്കേഷനോ നടക്കില്ല. അതാണ് പ്രോസസ് ടെക്സ്റ്റ്. പിന്നൊന്ന് പ്രോസസ് ഡാറ്റയാണ്, ഡാറ്റ ആക്സസിബിൾ ബൈ ദ പ്രോഗ്രാം ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള ഡാറ്റ ആണ് പ്രോസസ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ യൂസർ സ്റ്റാക്ക് ഉണ്ടായിരിക്കും, ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സ്, ലോക്കൽ വേരിയബിൾസ്, പോയിൻറ്റേഴ്സ് ഫോർ യൂസർ മോഡ്. യൂസർ മോഡിനകത്ത് ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സും ആർഗ്യുമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസർ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷെയർഡ് മെമ്മറി ഏരിയ ആണ്, മെമ്മറി ഷെയർഡ് വിത്ത് അതർ പ്രോസസ്സ് യൂസ്ഡ് ഫോർ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. സോ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഷെയർഡ് മെമ്മറി യൂസ് ചെയ്യുന്നത്. മറ്റ് പ്രോസസ്സുകൾ തമ്മിൽ മെമ്മറി ഷെയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്രയാണ് യൂസർ ലെവൽ കോണ്ടെക്സ്റ്റിൽ മെയിനായിട്ടുള്ള കൺസെപ്റ്റുകൾ. പിന്നെ നമ്മൾ രജിസ്റ്റർ കോണ്ടെക്സ്റ്റിലേക്ക് നോക്കാം. ഒന്ന് പ്രോഗ്രാം കൗണ്ടറാണ്, അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്, നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അതിൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക. മേ ബി ഇൻ കേണൽ ഓർ യൂസർ മെമ്മറി സ്പേസ് ഓഫ് ദ പ്രോസസ്സ്. ഒരു പക്ഷേ കേണൽ മോഡായിരിക്കാം, അല്ലെങ്കിൽ യൂസർ മെമ്മറിയൊക്കെ ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. എനിവേ നെക്സ്റ്റ് എന്താണോ അതിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. പിന്നെ പ്രോസസ് സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്, കണ്ടെയ്ൻ ദ ഹാർഡ്വെയർ സ്റ്റാറ്റസ് ഓഫ് ടൈം ഓഫ് പ്രിയംഷൻ, കണ്ടൻസ് ഓൺ ഫോർമാറ്റ് ആർ ഹാർഡ്വെയർ ഡിപ്പെൻഡൻറ്റ്. ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഫോർമാറ്റൊക്കെ ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഹാർഡ്വെയർ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ, അതാണ് അതിനകത്ത് കാണിക്കുക. പിന്നെ സ്റ്റാക്ക് പോയിൻ്റർ ആണ്, പോയിൻറ്സ് ടു ദ ടോപ്പ് ഓഫ് ദ കേണൽ ഓർ യൂസർ സ്റ്റാക്ക്. അത് പോയിൻ്റ് ചെയ്യുന്നത് കേണൽ സ്റ്റാക്കിൻ്റെ യൂസർ സ്റ്റാക്കിൻ്റെ ടോപ്പായിരിക്കും. ഡിപ്പെൻഡ് ഓൺ ദ മോഡ് ഓഫ് ഓപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് പ്രിയംഷൻ, ആ ടൈമിൽ എന്താണോ അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്റ്റാക്ക് പോയിൻ്റർ കിടക്കുന്നത്. പിന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്, അതും ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ്. പിന്നെ നമ്മുടെ സിസ്റ്റം ലെവൽ കോണ്ടെക്സ്റ്റ് ആണ്, ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പ്രോസസ് ടേബിൾ എൻട്രി ഉണ്ടായിരിക്കും. ഡിഫൈൻ ദ സ്റ്റേറ്റ് ഓഫ് പ്രോസസ്, പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. ദിസ് ഇൻഫർമേഷൻ ഈസ് ഓൾവേസ് ആക്സസിബിൾ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് എപ്പോഴും നമ്മുടെ ഓഎസിന് ആക്സസിബിളും ആയിരിക്കും. പിന്നെ യൂസർ ഏരിയ ആണുള്ളത്, പ്രോസസ് കൺട്രോൾ ഇൻഫർമേഷൻ ദാറ്റ് നീഡ് ടു ബി ആക്സസ് ഓൺലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രോസസ്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ പ്രോസസ്സ് കൺട്രോൾ ഇൻഫർമേഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അത് നമ്മളുടെ പ്രോസസ്സിന് ഏത് ഇൻഫർമേഷൻസൊക്കെയാണോ നീഡഡ് ആയിട്ടുള്ളത്, അതായത് യൂസർ ഏരിയയിൽ നിന്ന് ഏതൊക്കെയാണ് നീഡുള്ളത്, അത്തരം പ്രോസസ്സ് കൺട്രോൾ ഇൻഫർമേഷൻസ്, അതായത് അഡീഷണൽ ആയിട്ടുള്ള പ്രോസസ്സ് കൺട്രോൾ ഇൻഫർമേഷൻസ് ആണ് ഉണ്ടായിരിക്കുക. മറ്റൊക്കെ നമ്മൾ അതിനകത്ത് കൺട്രോളിങ് കൊണ്ടുവന്നിട്ടുണ്ട്, ബാക്കി വരുന്ന റിമൈനിങ് സെക്ഷൻ യൂസർ ഏരിയയിൽ ഉണ്ടായിരിക്കും. പിന്നെ പെർ പ്രോസസ്സ് റീജിയൻ ടേബിൾ, ഡിഫൈൻ ദ മാപ്പിംഗ് ഫ്രം വെർച്വൽ ടു ഫിസിക്കൽ അഡ്രസ്സസ്, ഇത് വെർച്വൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്കുള്ള മാപ്പിംഗ് ആണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഓൾസോ കണ്ടെയ്ൻ പെർമിഷൻ ഫീൽഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് ആക്സസ് അലോഡ് ടു ദ പ്രോസസ്സ്, റീഡ് ഓൺലി ആണോ റൈറ്റ് ഓൺലി ആണോ റീഡ് ഓർ റൈറ്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പെർ പ്രോസസ്സ് റീജിയൻ ടേബിളാണ്. പിന്നെ കേണൽ സ്റ്റാക്ക് ഉണ്ട്, കണ്ടെയ്ൻ സ്റ്റാക്ക് ഫ്രെയിം ഓഫ് കേണൽ പ്രൊസീജിയേഴ്സ് ആസ് ദ പ്രോസസ് എക്സിക്യൂട്ട് ഇൻ കേണൽ മോഡ്. കേണൽ മോഡിൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാക്ക് ഉണ്ടായിരിക്കും, അതാണ് കേണൽ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. യൂസർ ലെവലുണ്ട്, രജിസ്റ്റർ കോണ്ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ സിസ്റ്റം ലെവലുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രോസസ് ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ എസ് വി ആർ ഫോറിൻ്റെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു എസ് എ പോലെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളു ചോദിക്കുകയാണെങ്കിൽ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം, പിന്നെ എത്ര മാർക്കിനാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കാം, വേണമെങ്കിൽ ഇലബറേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് ടേബിൾ എൻട്രി നമുക്ക് നോക്കാം. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് എന്താ ഉള്ളത്, പ്രോസസ് സ്റ്റാറ്റസ് ഉണ്ട്, കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് പ്രോസസ്, പ്രോസസ്സിൻ്റെ എപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണോ എന്നുള്ളതുണ്ട് സ്റ്റാറ്റസ്. പിന്നെ പോയിൻറ്റേഴ്സ് ഉണ്ട്, ടു യൂസർ ഏരിയ ആൻഡ് പ്രോസസ് മെമ്മറി ഏരിയ, ടെക്സ്റ്റേഴ്സ് ഡാറ്റ സ്റ്റാക്ക്, അത്തരം പോയിൻറ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പ്രോസസ്സിൻ്റെ സൈസ് ഉണ്ടായിരിക്കും, എനാബിൾ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു നോ ഹൗ മച്ച് സ്പേസ് ടു അലോക്കേറ്റ് ദ പ്രോസസ്. കാരണം സൈസ് അറിഞ്ഞാലേ നമുക്ക് എത്ര സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പ്രോസസ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ യൂസർ ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടായിരിക്കും, അതിനകത്ത് റിയൽ യൂസർ ഐ ഡി ഉണ്ടായിരിക്കും, ഏത് യൂസറാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കാനാണ് യൂസർ ഐ ഡി. പിന്നെ എഫക്റ്റീവ് യൂസർ ഐ ഡി ഉണ്ടായിരിക്കും, അത് യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ടെമ്പററി പ്രിവിലേജസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് പ്രിവിലേജസ് കൂടുതൽ കൊടുക്കണമെങ്കിൽ അത് എഫക്റ്റീവ് യൂസർ ഐ ഡി ആക്കി സെറ്റ് ചെയ്യേണ്ടി വരും. വൈൽ ദാറ്റ് പ്രോഗ്രാം ഈസ് ബീങ് എക്സിക്യൂട്ട് ആസ് പാർട്ട് ഓഫ് ദ പ്രോസസ് ഓപ്പറേറ്റഡ് വിത്ത് എഫക്റ്റീവ് യൂസർ ഐ ഡി. അതായത് ഒരു പ്രോഗ്രാം കുറച്ച് പ്രിവിലേജസ് ആവശ്യമുള്ളതാണെങ്കിൽ അതൊരു പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ അണ്ടറിൽ വരുമ്പോൾ അതിന് എഫക്റ്റീവ് യൂസർ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ പ്രോസസ് ഐഡൻറ്റിഫയേഴ്സ് ആണ്, ഐ ഡി ഓഫ് ദ പ്രോസസ്സ് ആണ് പ്രോസസ് ഐഡൻറ്റിഫയേഴ്സ്, ഐ ഡി ഓഫ് പാരൻറ്റ് പ്രോസസ്സ്, അതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ആവും. ഇതാ സെറ്റപ്പ്
when the process enters the created state during the fork system call. ഒരു പ്രോസസ്സ് ഫോക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റം കോൾ നടത്തി കഴിഞ്ഞാൽ പ്രോസസ്സ് ക്രിയേറ്റഡ് ആവും. ആ ക്രിയേറ്റ് ആവുന്ന നിമിഷം എന്താവും, അതിന് ഐ ഡി സെറ്റപ്പ് ആവും. അപ്പോൾ ഒരു യുണീക്ക് ഐ ഡി ഓരോ പ്രോസസ്സിനും ഉണ്ടായിരിക്കും. പിന്നെ ഇവൻറ്റ് ഡിസ്ക്രിപ്റ്റഡ് ആണ്, വാലിഡ് വെൻ ദ പ്രോസസ്സ് ഇൻ സ്ലീപ്പിംഗ് സ്റ്റേറ്റ്. ഇവൻറ്റ് ഡിസ്ക്രിപ്റ്റഡ് നമ്മൾ സ്ലീപ്പിംഗ് സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് റെഡി ടു റൺ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെ സ്ലീപ്പിംഗ് ആയി കിടക്കും. പിന്നെ പ്രയോറിറ്റിയാണ് യൂസ്ഡ് ഫോർ പ്രോസസ് ഷെഡ്യൂളിംഗ്. പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രോസസ് ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ സിഗ്നൽസ് ഉണ്ട്, സിഗ്നൽസ് പ്രോസസ്സിന് വേണ്ടിയിട്ട് സിഗ്നൽസ് എനുമറേറ്റ് ചെയ്യാനാണ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈമേഴ്സ് ഉണ്ട്, പ്രോസസ് എക്സിക്യൂഷൻ ടൈമും അതേപോലെ കേർണൽ റിസോഴ്സ് യൂട്ടിലൈസേഷനും യൂസർ സെറ്റ് ടൈമും ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ പി ലിങ്ക് ഉണ്ട്, പോയിൻ്റ് ടു ദ നെക്സ്റ്റ് ലിങ്ക് ഇൻ ദ റെഡിക്യൂ. റെഡിക്യൂടെ നെക്സ്റ്റ് ലിങ്കിലേക്ക് പോയിൻ്റ് ചെയ്യാനാണ് പി ലിങ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ മെമ്മറി സ്റ്റാറ്റസ് ഉണ്ട്, ഇൻഡിക്കേറ്റ് വെതർ പ്രോസസ് ഇമേജ് ഇൻ മെയിൻ മെമ്മറി ഓർ സ്വാപ്പ് ഔട്ട്. മെയിൻ മെമ്മറിയിലുണ്ടോ അതോ സ്വാപ്പ് ഔട്ട് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് മെമ്മറി സ്റ്റാറ്റസ് ഉള്ളത്. ഇഫ് ഇറ്റ് ഇസ് ഇൻ മെമ്മറി ആണെങ്കിൽ ഇറ്റ് മേ ബി സ്വാപ്പ് ഔട്ട് ഓർ ടെമ്പറലി ലോക്ക്ഡ് ഇൻ ടു ദ മെയിൻ മെമ്മറി. അതായത് സ്വാപ്പ് ഔട്ട് ആണോ അതേപോലെ മെമ്മറിയിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെമ്മറി സ്റ്റാറ്റസ് നോക്കുന്നത്. ഇത്രയാണ് ടേബിൾ എൻട്രിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് യൂസർ ഏരിയ നോക്കാം. പ്രോസസ് ടേബിൾ പോയിൻ്റർ അതിനകത്തുനിന്നുള്ളത് പ്രോസസ് ടേബിൾ പോയിൻ്ററാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻട്രി ദാറ്റ് കറസ്പോണ്ട് ടു ദ യൂസർ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി എന്താണോ അതാണ് ആ പോയിൻ്റർ മീൻ ചെയ്യുന്നത്. പിന്നെ യൂസർ ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്, റിയൽ ആൻഡ് എഫക്റ്റീവ് യൂസർ ഐ ഡി ഉണ്ട്. നമ്മുടെ യൂസർ പ്രിവിലേജസ് ഡിറ്റർമിൻ ചെയ്യാനാണ് അത്തരം ഐ ഡീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈമേഴ്സ് ഉണ്ട്, റെക്കോർഡ് ടൈം ദാറ്റ് ദ പ്രോസസ് സ്പെൻഡ് എക്സിക്യൂട്ടിംഗ് ഇൻ യൂസർ മോഡ് ആൻഡ് ഇൻ കേണൽ മോഡ്. യൂസർ മോഡിൽ ഇത്ര ടൈം സ്പെൻഡ് ചെയ്തു, കേണൽ മോഡിൽ ഇത്ര ടൈം യൂസ് ചെയ്തു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ടൈം റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനാണ് ടൈമർ ഉള്ളത്. പിന്നെ സിഗ്നൽ ഹാൻഡിൽ അറേ ഉണ്ട്. പിന്നെ നമ്മുടെ സിഗ്നൽസിനെയൊക്കെ ഈച്ച് ആൻഡ് എവറി സിഗ്നൽസിനെയും നമ്മൾ എന്ത് ചെയ്യും, ഒരു അറേ ആക്കി സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരെ എക്സിറ്റ് അടിക്കണോ ഇഗ്നോർ ചെയ്യണോ അതേപോലെ സ്പെസിഫൈഡ് യൂസർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണോ എന്നൊക്കെ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ കൺട്രോൾ ടെർമിനൽസ് ഉണ്ട്, ഇൻഡിക്കേറ്റ് ലോഗിൻ ടെർമിനൽ ഫോർ ദ പ്രോസസ് ഇഫ് വൺ എക്സിസ്റ്റ്. ഒന്നുണ്ടെങ്കിൽ അതിന് ലോഗിൻ ടെർമിനൽ ഉണ്ടാക്കാനാണ് കൺട്രോൾ ടെർമിനൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എറർ ഫീൽഡ് ഉണ്ട്, റെക്കോർഡ് എറർ എൻകൗണ്ടർ ഡ്യൂറിങ് സിസ്റ്റം കോൾ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനാണ്. പിന്നെ റിട്ടേൺ വാല്യൂ ഉണ്ട്, സിസ്റ്റം കോളിൻ്റെ റിസൾട്ടാണ് റിട്ടേൺ വാല്യൂ. പിന്നെ ഐ ഒ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഡിസ്ക്രൈബ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ടു ട്രാൻസ്ഫർ. എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഐ ഒ പാരാമീറ്റേഴ്സ് ഉള്ളത്. പിന്നെ ഫയൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടറീസും അതേപോലെ തന്നെ ഫയൽ പ്രോസസ്സുകളൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് ഫയൽ പാരാമീറ്റേഴ്സ്. പിന്നെ യൂസർ ഫയൽ ഡിസ്ക്രിപ്റ്റർ ടേബിൾ ഉണ്ട്, ഫയൽസിനെ ഓപ്പൺ ചെയ്യുന്ന അതായത് പ്രോസസ്സ് ഓപ്പൺ ചെയ്യുന്ന ഫയൽസിൻ്റെ റെക്കോർഡ്സാണ്. പിന്നെ ലിമിറ്റ് ഫീൽഡ്സ് ഉണ്ട്, റെസ്ട്രിക്ട് ദ സൈസ് ഓഫ് പ്രോസസ് ആൻഡ് സൈസ് ഓഫ് ഫയൽ. ഇറ്റ് ക്യാൻ റൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ്സിൻ്റെ സൈസും അതേപോലെ തന്നെ ഫയലിൻ്റെ സൈസൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കും, എത്രത്തോളം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനാണത്. പിന്നെ പെർമിഷൻ മോഡ് ഫീൽഡ് ഉണ്ട്, മാസ് മോഡ് സെറ്റിംഗ് ഓൺ ഫയൽ ദ പ്രോസസ് ക്രിയേറ്റ്സ്. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസിനൊക്കെ മോഡ് സെറ്റ് ചെയ്ത് കൊടുക്കും, മാസ് മോഡ് നോൺ മാസ്കബിൾ മോഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത്രയാണ് പ്രോസസ്സ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കിനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, കൺസൈസ്ഡ് ആക്കിയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഞാൻ ടേബിൾ ഇങ്ങനെ വായിച്ചപ്പോഴേ ഓക്കെ ഇതൊക്കെ എവിടെ എത്തി. അപ്പോൾ ഓക്കെ, അപ്പോൾ പ്രോസസ്സ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. ഇനി പ്രോസസ്സ് കൺട്രോളാണ്. സോ അത് നമുക്ക്